വാൾട്ട് ഡിസ്നിയുടെ പ്രൊഡക്ഷനിൽ കാഴ്സ് സീരീസിൽ ആദ്യമായി പുറത്തിറങ്ങിയ 2006 കാഴ്സ് എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇതിന്റെ ആദ്യ പാർട്ട് കാണാത്തവർ മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ പാർട്ട് കണ്ടതിനു ശേഷം മാത്രം രണ്ടാം പാർട്ട് കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് മെക്കിയനുള്ള സ്ഥലം എല്ലാവരും കണ്ടുപിടിക്കുന്നതും എല്ലാവരും അവിടെ വന്ന് അവനെ കൊണ്ടുപോകുന്നതും വരെയാണ്. അങ്ങനെ അവസാനമായി അവൻ ആ സ്ഥലത്തെ ഒന്നുകൂടി കാണുകയും അവിടെയുള്ളവരോട് ഒരു ഗുഡ് ബൈ പോലും പറയാൻ കഴിയാതെ അവൻ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. ഇതോടെ എല്ലാവർക്കും വളരെയേറെ വിഷമമാവുകയും എല്ലാവരും വിഷമത്തോടെ അവരവരുടെ വീടുകളിലേക്ക് പോവുകയും ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോഴും വിഷമം താങ്ങാൻ കഴിയാതെ ഹഡ്സൺ അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് കാലിഫോർണിയയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ റേസ് നടക്കാൻ പോവുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ റേസ് കാണാനായി സ്റ്റേഡിയത്തിലേക്ക് വരുന്നു. സ്റ്റേഡിയത്തിൽ ഇപ്പോൾ 200,000+ ആളുകളുണ്ടെന്ന് മീഡിയയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ കടകളും ആളുകളുമെല്ലാം റേസിംഗ് ഉള്ളതിനാൽ അടച്ചിട്ടിരിക്കുകയാണ്. ഈ സമയം ഡിംഗോയിലെ കിങ് റേസിംഗിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. റിട്ടയർ ആവുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ അവസാനത്തെ റേസിംഗ് ആണിത്. നോക്കി സൂക്ഷിച്ച് റേസ് നടത്തിയിട്ട് വരൂ എന്ന് അദ്ദേഹത്തിന്റെ വൈഫ് പറയുന്നുണ്ട്. ഈ സമയം ചിക്ക് അഹങ്കാരത്തോടെ മീഡിയക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മുതൽ എന്നെ എല്ലാവരും കിങ് ചിക്ക് എന്നായിരിക്കും വിളിക്കുന്നത് എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മെക്കിയനും റേസിന് തയ്യാറായി വരികയാണ്. രാവിലെ എത്തിയതിനാൽ അവന്റെ ക്രൂ ആരൊക്കെയാണെന്നൊന്നും അവൻ അറിയില്ല. അവൻ മാക്കിനോട് ക്രൂവിനെല്ലാം നീ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നു. അതെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും നിന്റെ പേരും പറഞ്ഞ് കുറെ ഡീസൽ കുടിച്ചിട്ടുള്ളതല്ലേ, കുടിച്ച ഡീസലിന് ഞാൻ നന്ദി കാണിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നീ ധൈര്യമായിട്ട് പോകാൻ മാക്ക് അവനോട് പറയുന്നു. അങ്ങനെ റേസിംഗ് തുടങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കയറാനായി പോകുന്നതിനിടെ ചിക്ക് അവനെ പല കാര്യങ്ങളും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അവൻ അപ്പോഴെല്ലാം സാലിയെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ റേസിംഗ് തുടങ്ങുകയും അവൻ പിന്നിലായി പോവുകയും ചെയ്യുന്നു. പിന്നിലായി പോകുമെങ്കിലും വീണ്ടും മുന്നിൽ കയറാൻ അവൻ ശ്രമിക്കുന്നു. അവൻ വീണ്ടും സാലിയെ പറ്റി ഓർക്കുകയും ഇതിനിടയിൽ അവന്റെ നിയന്ത്രണം നഷ്ടമായി അവൻ ട്രാക്കിൽ നിന്നും പുറത്തിറങ്ങുകയും ചെയ്യുന്നു. നിനക്ക് എന്താണ് പറ്റിയതെന്ന് അവന്റെ ക്രൂ ചോദിക്കുന്നു. എന്നെ കൊണ്ട് ഈ റേസ് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അവൻ ക്രൂവിനോട് പറയുന്നു. നീ തോൽക്കുന്നത് കാണാനല്ല ഞാൻ ഇത്രയും ദൂരം താണ്ടി വന്നതെന്ന് അവന്റെ ക്രൂ ചീഫ് അവനോട് പറയുന്നു. ഇത് കേട്ട് ആരാണ് ക്രൂ എന്ന് നോക്കുന്ന അവൻ ഞെട്ടിപ്പോകുന്നു. അവന്റെ കൂട്ടുകാരാണ് അവിടെ ക്രൂ ആയിട്ടിരിക്കുന്നത്. അതിൽ ക്രൂ ചീഫായിട്ട് അവനോട് സംസാരിക്കുന്നത് ഡോക്ടർ ഹഡ്സൺ ആണ്. അദ്ദേഹം തന്റെ റേസിംഗ് കോലത്തിലാണ് വന്നിരിക്കുന്നത്. ഇതോടെ അവന് വളരെയേറെ സന്തോഷമാകുന്നു. പെട്രോൾ നിറയ്ക്കുന്നതിനിടെ അവന് ആവശ്യമായ ടിപ്സ് എല്ലാം അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയും അവൻ വളരെ ആവേശത്തോടെ അടുത്ത ലാപ്പിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അവിടെയുള്ള പലരും മെക്കിന്റെ ക്രൂ ചീഫിനെ ശ്രദ്ധിക്കുന്നു. അത് ഹഡ്സൺ ഹോർണറ്റ് അല്ലേ എന്ന് അവരെല്ലാം പരസ്പരം പറയുന്നു. അവരെല്ലാവരും അദ്ദേഹത്തെ തിരിച്ചറിയുകയും എല്ലാ ക്യാമറകളും അദ്ദേഹത്തിന്റെ നേർക്ക് തിരിയുകയും ചെയ്യുന്നു. ഇതോടെ ആ സ്റ്റേഡിയത്തിലുള്ളവർ മുഴുവൻ ഹഡ്സൺ ഹോർണറ്റിന് ആർപ്പ് വിളിക്കുന്നു. മെക്കിന് ചീഫായിട്ട് വന്നിരിക്കുന്നത് 50s പകരം വെക്കാനില്ലാത്ത പ്രശസ്ത റൈസറായിട്ടുള്ള ഹഡ്സൺ ഹോർണറ്റ് ആണെന്ന് ചാനലുകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് സാലിയും അവരുടെ കൂടെയുള്ളവരും ടിവിയിലൂടെ കാണുന്നുണ്ട്. അങ്ങനെ മെക്കിന് വളരെയേറെ ആവേശമാവുകയും അവൻ വളരെ ത്രില്ലോടുകൂടി തന്നെ റേസ് നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ മെക്കിയൻ റേസിൽ മുന്നേറുകയും മറ്റേ രണ്ടുപേരുടെയും കൂടെ ലാപ്പിൽ ലീഡ് ചെയ്യുകയും ചെയ്യുന്നു. മെക്കിയന്റെ ടയർ മാറ്റാൻ അവന്റെ കൂട്ടുകാരൻ ഒറ്റയ്ക്കാണുള്ളത്. ഇത് കണ്ട് മറ്റേ ടീമിലെ ടയർ മാറ്റുന്നവർ നീ 4 മാറ്റി കഴിയുമ്പോൾ 1 കഴിയുമല്ലോടാ എന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കുന്നു. അങ്ങനെ ഓരോ ലാപ്പുകളിലും മെക്കിയൻ കട്ടയ്ക്ക് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെക്കിയൻ അവരുടെ കൂടെ എത്തുകയും ചിക്കിന്റെ മുന്നിൽ കയറിപ്പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ചിക്ക് അവനെ തട്ടുകയും അവന്റെ നിയന്ത്രണം വിട്ട് കറങ്ങി തിരിയുകയും ചെയ്യുന്നു. എന്നാൽ മെക്കിയൻ കൂളായി തന്നെ റിവേഴ്സ് ഗിയറിൽ കയറിപ്പോകുന്നു. ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നിട്ടില്ല അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മേറ്റർ തുള്ളിച്ചാടുന്നു. അങ്ങനെ വളരെ ആവേശത്തിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിക്ക് മെക്കിയന്റെ മുന്നിൽ കയറിപ്പോകാൻ ശ്രമിക്കുമെങ്കിലും അവൻ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ ചിക്ക് മെക്കിയനെ ഇടിച്ചു മാറ്റാൻ ശ്രമിക്കുകയും ഇതിനിടയിൽ മെക്കിയന്റെ ടയർ പഞ്ചറാവുകയും ചെയ്യുന്നു. ഉടൻ ഡോക് ഹഡ്സൺ അവനോട് പിറ്റിന്റെ അടുത്തേക്ക് വരാൻ പറയുന്നു. ടയർ മാറ്റിക്കഴിഞ്ഞ് പോകാൻ ഇനി സമയമില്ലെന്നും റേസ് തീരാറായെന്നും മാക്ക് പറയുന്നു. ഇതോടെ ഹഡ്സൺ ടയർ മാറ്റുന്നവനോട് ഇത് നിന്റെ കഴിവ് തെളിയിക്കാനുള്ള സമയമാണെന്ന് പറയുന്നു. ഒറ്റയ്ക്ക് ടയർ മാറ്റാൻ നിൽക്കുന്നത് കണ്ട് മറ്റുള്ളവർ അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ ടയർ മാറ്റാനായി ക്രൂവിന്റെ അടുത്തേക്ക് വരുന്നു. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് പിറ്റിൽ നിന്നും ഇതുവരെ ഒരു കാറും പുറപ്പെട്ടിട്ടില്ല എന്ന് കമന്ററിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർ പിറ്റ് കടക്കുന്നതിന് മുമ്പ് തന്നെ മെക്കിയൻ കയറിപ്പോകുന്നു. അങ്ങനെ എല്ലാവരും ടയർ മാറ്റിയവനെ അഭിനന്ദിക്കുന്നു. അങ്ങനെ ഫൈനൽ ലാപ്പ് എത്തുന്നു. അതിൽ ചെയ്യേണ്ട ചില ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഹഡ്സൺ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. റേസ് തീരാറായതിനാൽ ചിക്ക് എങ്ങനെയെങ്കിലും മുന്നിൽ കയറാൻ നോക്കുകയാണ്. ഇതിനിടയിൽ ചിക്ക് മെക്കിയനെ തട്ടുകയും അവന്റെ നിയന്ത്രണം വിട്ട് അവൻ ട്രാക്കിൽ നിന്നും പുറത്തിറങ്ങുകയും ചെയ്യുന്നു. ഇടത്തേക്ക് തിരിഞ്ഞു പോകുന്ന അവൻ പെട്ടെന്ന് മുമ്പ് കണ്ടത്തിൽ ഹഡ്സൺ ഹോണറ്റ് ചെയ്തത് ഓർക്കുന്നു. അങ്ങനെ അവൻ അത്
വെച്ച് വലത്തേക്ക് തിരിക്കുകയും സുഖമായി വീണ്ടും ട്രാക്കിൽ കയറി പോവുകയും ചെയ്യുന്നു. ഇത് കണ്ട് ഡോക്ടർ ഹഡ്സന് വളരെയേറെ സന്തോഷമാകുന്നു. അങ്ങനെ അവസാനത്തെ ലാപ്പിൽ മുന്നേറിക്കൊണ്ട് മെക്കീൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവൻ തന്നെ ജയിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ സമയം ചിക്ക് മൂന്നാം സ്ഥാനത്താണ് കിടക്കുന്നത്. എനിക്ക് രണ്ടാം സ്ഥാനമെങ്കിലും കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഡിങ്കോ കിങ്ങിനെ ഇടിക്കുന്നു. ഇതോടെ അദ്ദേഹത്തിന്റെ നിയന്ത്രണം നഷ്ടമാവുകയും അദ്ദേഹത്തിന്റെ റിട്ടയറിന് മുമ്പുള്ള അവസാനത്തെ റേസിൽ തന്നെ അദ്ദേഹം മറിഞ്ഞ് തകർന്നു കിടക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് എല്ലാവർക്കും വളരെയേറെ സങ്കടമാകുന്നു. ഇത് സ്ക്രീനിലൂടെ കാണുന്ന മെക്യൂവിന് ഹഡ്സൺ ഹോണറ്റിന്റെ പഴയ കാലം ഓർമ്മ വരുന്നു. അവൻ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വണ്ടി നിർത്തുന്നു. ഇതോടെ ചിക്ക് കയറി പോവുകയും പിസ്റ്റൺ കപ്പിൽ ജയിച്ച സന്തോഷത്തിൽ അവിടെ നിന്ന് തുള്ളിച്ചാടുകയും ചെയ്യുന്നു. എന്നാൽ അവിടെയുള്ള ആർക്കും ഒരു സന്തോഷവുമില്ല. എല്ലാവരും മെക്യൂൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ നിൽക്കുകയാണ്. സ്റ്റേഡിയം മുഴുവനും നിശബ്ദമായി ഇരിക്കുകയാണ്. ഉടൻ അവൻ തിരിച്ച് ഡിങ്കോ കിങ്ങിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. നീ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ, നിങ്ങളുടെ അവസാനത്തെ റേസ് നിങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെയും തള്ളിക്കൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോകുന്നു. നീ അതിനുവേണ്ടി പിസ്റ്റൺ കപ്പ് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഇത് വെറുമൊരു സാധാരണ കപ്പ് മാത്രമാണെന്ന് മുമ്പ് ഒരാൾ പറഞ്ഞത് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നുവെന്ന് അവൻ പറയുന്നു. ഇത് ഹഡ്സൺ ഹോണറ്റ് കേൾക്കുകയും അദ്ദേഹത്തിന് സന്തോഷമാവുകയും ചെയ്യുന്നു. ഇത് കണ്ട് എല്ലാവരും മെക്കീന് ആർപ്പ് വിളിക്കുന്നു. അവൻ ഡിങ്കോ കിങ്ങിനെ രണ്ടാം സ്ഥാനത്ത് കയറ്റുകയും അവൻ മൂന്നാം സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഇത് എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെടുകയും നീയാണ് യഥാർത്ഥ ഒരു റേസർ എന്ന് പറയുകയും ചെയ്യുന്നു. ഈ സമയം ചിക്ക് അവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആരും അവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എല്ലാവരും മെക്കീനെ ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിസ്റ്റൺ കപ്പ് ചിക്കിന് കിട്ടുന്നു. അവൻ എല്ലാവരോടും ഫോട്ടോ എടുക്കാനും മറ്റുമൊക്കെ പറയുന്നുണ്ടെങ്കിലും ആർക്കും അവനെ അത്ര ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും അവന്റെ നേർക്ക് കൂവുകയും സാധനങ്ങളെല്ലാം വലിച്ചെറിയുകയും ചെയ്യുന്നു. ഈ സമയം മെക്കീൻ ഡൈനോക്കോ കിങ്ങിനെയും കൊണ്ട് അവിടെ എത്തുകയും അദ്ദേഹത്തിന്റെ വൈഫ് മെക്കീനോട് നന്ദി പറയുകയും ചെയ്യുന്നു. ശേഷം അവൻ തന്റെ ക്രൂവിന്റെ അടുത്ത് ചെല്ലുന്നു. നിന്നെ ഓർത്ത് എനിക്ക് നല്ല അഭിമാനമുണ്ടെന്ന് ഹഡ്സൺ അവനോട് പറയുന്നു. ഈ സമയം ഡൈനോക്കോ സ്പോൺസേഴ്സ് മെക്കീനെ അവിടേക്ക് വിളിക്കുന്നു. നീയാണ് യഥാർത്ഥ ധീരനെന്നും നീയാണ് യഥാർത്ഥ റേസിംഗ് കാറെന്നും നിന്നെ പോലെയുള്ള ഒരാളിനെയാണ് നമുക്ക് ആവശ്യമെന്നും ഡിങ്കോയുടെ ഹെഡ് ഓഫീസർ അവനോട് പറയുന്നു. നമ്മുടെ സ്പോൺസർഷിപ്പ് സ്വീകരിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. പക്ഷേ ഞാൻ ജയിച്ചില്ലല്ലോ എന്ന് അവരോട് പറയുന്നു. റേസും ജീവിതവും വേറെ വേറെയാണെന്നും ജീവിതത്തിൽ വിജയിച്ചവൻ നീയാണെന്നും അദ്ദേഹം അവനോട് പറയുന്നു. അവൻ ഉടൻ തന്റെ പഴയ സ്പോൺസേഴ്സിനെ തിരിഞ്ഞു നോക്കുന്നു. അവൻ ജയിച്ചതിൽ അവർ വളരെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്ന ഓഫറിന് നന്ദി. പക്ഷേ റെസ്റ്റൈസ് ആണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. ഇന്ന് ഞാൻ അറിയപ്പെടാനെല്ലാം കാരണം അവരാണ്. അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അവൻ പറയുന്നു. ശരി, നിന്റെ തീരുമാനത്തെ ഞാൻ അംഗീകരിക്കുന്നു. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഒട്ടും മടിക്കാതെ ഞങ്ങളെ വിളിച്ചുകൊള്ളാൻ അദ്ദേഹം പറയുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഒരു ചെറിയ സഹായം ആവശ്യമുണ്ടെന്ന് അവൻ പറയുന്നു. അങ്ങനെ മെക്കീൻ അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു. ഈ സമയം മെക്കീന്റെ കൂട്ടുകാർ ടയറുകടയിൽ നിൽക്കുമ്പോൾ ആരോ അവിടേക്ക് വരുന്നു. അവൻ നോക്കുമ്പോൾ അത് ഫെറാറിയും മസറാട്ടിയുമാണ്. ടയർ വാങ്ങാൻ ഏറ്റവും നല്ല കട ഇതാണെന്ന് ലൈറ്റ്നിംഗ് മെക്കീൻ ചാനലിലൂടെ പറയുന്നത് കേട്ട് വന്നതാണെന്ന് അവർ പറയുന്നു. എനിക്കും കൂട്ടുകാർക്കും ഒരു നാലോ അഞ്ചോ സെറ്റ് ടയർ വേണമെന്ന് പറയുന്നു. ഫെറാറി എന്റെ കടയിലേക്ക് വന്നോ? ഞാൻ ഈ കാണുന്നത് സ്വപ്നമാണോ? നീ എന്നെ ഒന്ന് നുള്ളിക്കേ എന്ന് കൂടെയുള്ളവനോട് പറയുകയും അവസാനം ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. അവനെന്താണ് പറ്റിയത് എന്ന് അവർ പണിക്കാരനോട് ചോദിക്കുന്നു. ഈ സമയം സാലി അവിടത്തെ അടച്ചിട്ടിരിക്കുന്ന മോട്ടലിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഉടൻ മെക്കീൻ അവിടേക്ക് വരികയും എന്റെ റേസിംഗ് ഓഫീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെ ഓപ്പൺ ചെയ്യാൻ ഞാൻ എന്റെ സ്പോൺസേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് അവൻ പറയുന്നു. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തുവെന്നും എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണെന്നും അവൻ അവളോട് പറയുന്നു. ഇതിനിടെ മേറ്റർ അവിടേക്ക് വരികയും നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. അവൻ പറഞ്ഞു, ഇനി നമുക്കൊന്ന് പറഞ്ഞാലോ എന്ന് അവൾ പറയുന്നു. അങ്ങനെ മെക്കീന്റെ റേസിംഗ് ഹെഡ്ക്വാർട്ടേഴ്സ് അവിടേക്ക് മാറ്റുകയും അവന്റെ സ്പോൺസേഴ്സിന്റെ കമ്പനിയുടെ ബ്രാഞ്ചും തിയേറ്ററും എല്ലാം അവിടെ തുടങ്ങുകയും ചെയ്യുന്നു. മെക്കീന്റെ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ സ്ഥലം മാപ്പിൽ ഇടം പിടിക്കുകയും അവിടെ പഴയതുപോലെ തന്നെ ആളുകൾ വരാനും തുടങ്ങുന്നു. അവിടെ ഹഡ്സൺ ഹോണറ്റിന്റെ പേരിൽ ഒരു റേസിംഗ് മ്യൂസിയം തുടങ്ങുന്നു. അതിൽ സ്റ്റാഫായിട്ട് നിൽക്കുന്നത് മാറ്ററാണ്. ഹഡ്സൺ ഹോണറ്റ് മെക്കീന്റെ ടീച്ചറായിട്ട് അവനെ ഓരോന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം 20 വർഷങ്ങൾക്ക് മുമ്പ് കളഞ്ഞുപോയ തന്റെ ബോണറ്റ് മേറ്റർ തപ്പിയെടുക്കുന്നു. എന്നാൽ അവനൊന്ന് തുമ്മുമ്പോൾ തന്നെ അത് തെറിച്ചു പോകുന്നു. ഇതില്ലാത്തത് തന്നെയാണ് എനിക്ക് നല്ലത് എന്ന് അവൻ പറയുന്നു. അതുവഴി ഓവർ സ്പീഡിൽ പോകുന്ന ഫ്രീക്കന്മാരെ എല്ലാം പോലീസ് പിടിക്കുകയും ടാർവണ്ടി വലിക്കുന്ന ജോലി അവന്മാർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അവിടത്തെ അടച്ചുപോയ ഹോട്ടൽ സാലിയുടെ ഉടമസ്ഥതയിൽ റീഓപ്പൺ ചെയ്യുകയും അവിടേക്ക് ആളുകൾ വരാനും തുടങ്ങുന്നു. അവിടത്തെ തിയേറ്റർ നടത്തിക്കൊണ്ടു പോകുന്ന ജോലിയാണ് മാക്കിനുള്ളത്. സിനിമ കാണാൻ ധാരാളം ആളുകൾ ഓരോ ദിവസവും അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടെ കഴിയുന്നു
എന്നതോടെ സിനിമ അവസാനിക്കുന്നു. 120 മില്യൺ ഡോളറിൽ പുറത്തിറങ്ങിയ ഈ സിനിമ അന്നത്തെ 462 മില്യൺ ഡോളറാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്. ഈ സിനിമ വലിയ വിജയമായതോടുകൂടി 2011 ഇതിന്റെ രണ്ടാം ഭാഗമായ കാഴ്സ് 2 പുറത്തിറങ്ങി. അതും വലിയ വിജയമായതോടുകൂടി 2017 ഇതിന്റെ മൂന്നാം ഭാഗമായ കാഴ്സ് 3 പുറത്തിറങ്ങുകയുണ്ടായി. 2021 കാഴ്സ് 4 ഇറങ്ങുമെന്നുള്ള ഒരു റൂമർ ചില സൈറ്റുകളിലും മറ്റും വ്യാപകമായി പരക്കുന്നുണ്ട്. എന്നാൽ കാഴ്സ് 4 പറ്റി ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇതുവരെയും ഡിസ്നി നടത്തിയിട്ടില്ല.